ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നൊരു ഓണം സ്പെഷ്യൽ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം പുളിശ്ശേരി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇന്ന് ഞാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കാന്താരിമുളക് ഒരു 4 എണ്ണം, പിന്നെ ഒരു 5-8 കുരുമുളക്, ഇത്രയും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ച് എടുക്കുക. ഇനി ഇവിടെ ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് പഴുത്തതുമല്ല, എന്നാൽ പച്ചയല്ല, ആ ഒരു പാകത്തിന് വേണം നമ്മൾ എടുക്കാൻ. ഇതിൽ നിന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കാം. ഇനി കറിക്കായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഒരു 6 ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം നല്ല ലോയിൽ വെക്കണം, അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൻമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരുപാട് ഹൈയിൽ വെക്കരുത്, ഒരു ലോ ടു മീഡിയത്തിൽ വേണം എപ്പോഴും വയ്ക്കാൻ. ഇനി അതിലേക്ക് നമ്മൾ മുമ്പേ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മിക്സും കൂടി ആഡ് ചെയ്യണം. ഞാനത് വീഡിയോ എനിക്ക് അതിൽ മിസ്സായി പോയതാണ്. അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. എന്നിട്ട് നമുക്ക് വേണ്ടാത്തിൽ ബാക്കി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിക്കാൻ. ഇപ്പം പഴമൊക്കെ ഒന്ന് ജസ്റ്റ് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴയരുത്, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കുക. ഫ്ലെയിം ഏറ്റവും ലോയിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഉപ്പും കൂടി ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തിൽ പിന്നീട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു.